നാല് മാർക്കിന്റെ ചോദ്യം. അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അമ്മത്തൊട്ടിൽ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകനിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നുണ്ടോ? കവിതയിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. കുട്ടിക്കാലത്ത് പനി പിടിച്ച് അവശനായപ്പോൾ തന്നെയും എടുത്ത് അമ്മ ആശുപത്രിയിൽ ഓടിക്കിതച്ച് കയറിയതും കുത്തിവെച്ചതും അമ്മയെ ഉപേക്ഷിക്കാൻ ജില്ലാ ആശുപത്രിയുടെ പരിസരത്തെത്തിയ മകൻ ഓർക്കുന്നു. തണുപ്പേൽക്കാതിരിക്കാൻ കരിമ്പടത്തിൽ പൊതിഞ്ഞ് അമ്മ പിടിച്ചതും അമ്മയുടെ വിയർപ്പിന്റെയും കാച്ചെണ്ണയുടെയും ഗന്ധവും ഓലക്കൊടികൾ പുകയുന്ന മണവും മകന്റെ ഓർമ്മയിലെത്തുന്നു. ആ സന്ദർഭത്തിൽ അന്നത്തെ കുത്തിവയ്പിന്റെ നീറ്റൽ പോലൊന്ന് അയാളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അമ്മയോട് ചെയ്യുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന കുറ്റബോധം അയാളുടെ മനസ്സിൽ സംഘർഷമുണ്ടാക്കുന്നു. ഇതാണ് സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലെയുള്ള വേദന എന്ന പ്രയോഗത്തിലുള്ളത്. അടുത്ത ചോദ്യം. ആശുപത്രി പരിസരത്തും വിദ്യാലയമുറ്റത്തും അമ്മയെ ഉപേക്ഷിക്കാൻ മകന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അമ്മത്തൊട്ടിൽ എന്ന കവിത വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഉത്തരം. ആശുപത്രി പരിസരത്ത് അമ്മയെ ഉപേക്ഷിക്കാൻ തുനിഞ്ഞ മകന്റെ മനസ്സിൽ ഭൂതകാലത്തിലെ ചില ഓർമ്മകൾ കടന്നുവരുന്നു. കുട്ടിക്കാലത്ത് പനി കൂടിയതും ആശുപത്രിയുടെ പടികൾ ഓരോന്നും അമ്മ മകനെയും എടുത്ത് കിതച്ചുകൊണ്ട് ഓടിയതും മകൻ ഓർക്കുന്നു. അപ്പോൾ അന്നത്തെ കുത്തിവയ്പിന്റെ നീറ്റൽ പോലെ എന്തോ ഒന്ന് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ആശുപത്രി പരിസരത്ത് അമ്മയെ ഉപേക്ഷിക്കാതെ വിദ്യാലയത്തിനു സമീപം എത്തി. അവിടെയും കുട്ടിക്കാലത്തെ ഓർമ്മകൾ മകനെ വേദനിപ്പിക്കുന്നു. സ്കൂളിൽ പോയപ്പോൾ കരഞ്ഞതും വാശി പിടിച്ചതും ഉച്ചവരെ അമ്മ മതിലിന്റെ പുറത്ത് കാവൽ നിന്നതും എല്ലാം അയാളുടെ ഓർമ്മയിലെത്തുന്നു. അമ്മയുടെ സ്നേഹവും വാത്സല്യവും മകന് തിരിച്ചറിവുകൾ നൽകുകയാണ്. ആ കുറ്റബോധം കൊണ്ടാണ് മകന് അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയാതിരുന്നത്. അടുത്ത ചോദ്യം. പിച്ചിയതാര് കരിഞ്ഞൊരു കൈകളോ? അമ്മത്തൊട്ടിൽ. മകന് ഇത്തരമൊരു തോന്നലുണ്ടായത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ നിഗമനം കുറിക്കുക. ഉത്തരം. സ്നേഹവും വാത്സല്യവും പകർന്നു നൽകി വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കാവലായി നിന്നത് അമ്മയാണ്. ആ അമ്മയെ വാർദ്ധക്യകാലത്തിലെത്തിയപ്പോൾ ഉപേക്ഷിക്കാൻ ഇറങ്ങിയതാണ് മകൻ. ഇരുട്ടിന്റെ മറവിൽ ആളൊഴിഞ്ഞ ഇടം തേടി നടക്കുന്ന മകന്റെ മനസ്സിൽ അമ്മയുടെ സ്നേഹം അനുഭവിച്ചതിന്റെ ഓർമ്മകൾ മാറി മാറി തെളിയുന്നുണ്ട്. ആ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ കുറ്റബോധം നിറയ്ക്കുന്നു. ഈ കുറ്റബോധമാണ് നുള്ളിനോവിക്കുന്ന വേദനയായി മകന് അനുഭവപ്പെടുന്നത്. അരുതാത്തത് ചെയ്യുമ്പോൾ മനസാക്ഷി കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തൽ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ പ്രേരണയാകും. ആ കുറ്റബോധമാണ് മനസാക്ഷിയുടെ താക്കീതാണ് മകനുണ്ടാകുന്നത്.